السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تلك آيات الكتاب الحكيم. هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. دامت لدينا ففاقت كل معجزة من النبيين إذ جاءت ولم تدمي. محكمات فما تبقين من شبه لذي شقاق، ولا يبغين من حكم. ما حوربت قط إلا عاد من حرب، عاد العاد إليها ملقي السلم. ردت بلاغتها دعوى معارضها، رد الغيور جدل جاني من الحروم. لها معان كموج البحر في مدد، وفوق جوهره في الحسن والقيم. آيات حق من الرحمن محدثة، قديمة صفة الموصوف بالقدم. لم تقترن بزمان وهي تخبرنا عن المعاد وعن عاد وعن رمي. قرت بها عين قاريها فقلت له لقد غفرت بحبل الله فاعتصمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സയ്യിദുമാർ, സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, വേദിയെ ധന്യമാക്കിയ
ഉലമാക്കൾ, സംഘടനാ നേതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിന്റെ പുണ്യമേറിയ രാപ്പകലുകൾ സൗരഭ്യം പകരുന്ന പ്രഭാഷണ പരിപാടികൾ ലോകമെങ്ങും നടക്കുകയാണ്. ഒരു ജനകീയ പ്രസ്ഥാനമെന്ന നിലയിൽ സുന്നത്തി ജമാഅത്തിന്റെ ആധികാരിക സംഘടനയായ SYS മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വിപുലമായ പരിപാടികൾ നടത്തി വരികയാണ്. ഇത് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കാൻ മഹാന്മാരായ സയ്യിദുമാരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 5 ദിവസത്തെ പ്രഭാഷണത്തിൽ നാം ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഖുമാൻ എന്ന അധ്യായം പശ്ചാത്തലമാക്കി 5 വിഷയങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ട് പറയാനോ അവതരിപ്പിക്കാനോ ഒരു മനുഷ്യന് കഴിയുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ വചനമാണ്. അള്ളാഹുവിൻ്റെ വചനത്തെ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗം അവലംബിക്കുകയല്ലാതെ മറ്റൊരു കുറുക്കു വഴിയും ഇല്ല. ഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീന വതുന്ദിറ ബിഹി ഖൗമൽ ലുദ്ദ. അല്ലാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് എളുപ്പമാകാൻ ഒരു വഴിയേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണത്തെ അവലംബിക്കുക. മറ്റു യാതൊരു മാർഗവും അതിന് ഇല്ല. പിന്നെ ഇതുപോലെയുള്ള ഖുർആൻ പ്രഭാഷണങ്ങളും ക്ലാസുകളുമെല്ലാം ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭമായി അവർ കാണുക. അത്രമാത്രമേ ക്ലാസ് കൊണ്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഇക്കാരണം കൊണ്ട് തന്നെ ഖുർആൻ പരിഭാഷ ഉന്നതന്മാരായ പണ്ഡിതന്മാർ ആ പരിഭാഷയെ അനുകൂലിക്കുന്നില്ല. ഖുർആൻ വ്യാഖ്യാനിക്കാം. ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന ചില ഉൾസാരങ്ങൾ നമുക്ക് എഴുതാം, പറയാം. അത് പരിഭാഷ ആകുന്നില്ല, മൊഴിമാറ്റമാകുന്നില്ല. ഖുർആനിനെ മൊഴിമാറ്റം ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല. 5 ദിവസം ഒരധ്യായത്തിലെ ഏതാനും വരികൾ പറയുമ്പോൾ തന്നെ സദസ്യർക്ക് ബോധ്യപ്പെടും, ഞങ്ങൾ ഖുർആനിന്റെ ഒരു ചെറിയ അറ്റത്ത് തൊടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ റബ്ബേ, അത്രയും ദുർബലരാണ് ഞങ്ങൾ. പറയുന്നവൻ എത്ര കിതാബുകൾ നോക്കിയാലും ശരി, എത്ര പഠിച്ചാലും ശരി, അതൊന്നും ഖുർആൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള അർത്ഥതലങ്ങളിലേക്ക് എത്തുകയില്ല. ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തംഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. ആകാശത്തുള്ള, ഭൂമിയിലുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പേനയായി ഉപയോഗിക്കുകയും സമുദ്രത്തിലെ വെള്ളം മഷിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് ഖുർആനെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ലനഫിദൽ ബഹ്റു, മുഹമ്മദ് എന്ന നബിയെ ആ സമുദ്രത്തിലെ വെള്ളം തീർന്നു പോകും. ഖബ്ല അൻ തംഫദ കലിമാതു റബ്ബി, എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് ആ സമുദ്രത്തിലെ വെള്ളം വറ്റുക എന്നല്ലാതെ യാതൊരു വഴിയും ഇല്ല
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒറ്റ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ അത്തഫ്സീറുൽ കബീർ പേജുകളോളം ബിസ്മിയുടെ അർത്ഥം എഴുതിയിട്ട് അവസാനം അള്ളാഹുവിന്റെ മുൻപിൽ തോറ്റ് അടിയറ വെച്ച് കീഴടങ്ങിയ സംഭവം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആ വലിയ മല പോലെയുള്ള ഉലമാവിനെ അപേക്ഷിച്ച് ഞമ്മളൊക്കെ വളരെ സാധുക്കളാണ്. ഖുർആൻ പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും കുറ്റം സംഭവിച്ചു പോകുമോ എന്ന പേടിയാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. പക്ഷേ പരിശുദ്ധ ഖുർആനിനെ നാം ചെറിയ രൂപത്തിൽ ഖുർആനിനെ മനസ്സിലാക്കാം. ഖുർആനിൽ ഉള്ളത് മനസ്സിലാക്കാൻ നാം അശക്തരാണെങ്കിലും ഖുർആനിനെ മനസ്സിലാക്കാനുള്ള ചെറിയൊരു ശ്രമം ഈ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് നടത്താം. നാളെ ആഖിറത്തിൽ വലിയ ഗുണം കിട്ടുന്ന ഒരു കർമ്മമായി അർഹമുർ റഹീമിയാന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഖുമാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 31-ാമത്തെ അധ്യായമാണ്. 114 അധ്യായങ്ങളാണ്. ആ അധ്യായങ്ങളിൽ വലുതുണ്ട് ചെറുതുണ്ട്, പ്രകൃതിയിലെ വസ്തുക്കളെ പറ്റി പ്രത്യേകമായി പറയുന്നതുണ്ട്, മഹാന്മാരായ ആളുകളുടെ ടൈറ്റിലോട് കൂടി ഉള്ളതുണ്ട്. എന്നാൽ മഹത്വമർഹിക്കുന്ന വ്യക്തികളെ പരാമർശിച്ചുകൊണ്ട് അമ്പിയാക്കളല്ലാത്ത ആളുകളെ അധ്യായത്തിന്റെ പേരിൽ ഇടുന്നത് വളരെ കുറവാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഖുർആനിൽ അധ്യായമുണ്ട്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഉണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും ഒരു സൂറത്തുണ്ട്. എന്നാൽ പ്രവാചകൻ അല്ലാത്ത മഹത്വമർഹിക്കുന്ന ഒരു വ്യക്തിയെ അധ്യായത്തിന്റെ ശീർഷകമായിട്ടുകൊണ്ട് അള്ളാഹു നമ്മുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഒന്ന് സൂറത്തു ലുഖ്മാൻ, മറ്റൊന്ന് സൂറത്തു മറിയം. ഇവർ രണ്ടും പ്രവാചകന്മാർ അല്ല. മറ്റൊരു കാര്യം, ലുഖ്മാൻ എന്ന് പറയുന്നത് പാപപ്പെട്ടവന്റെ പ്രതീകമാണ്. ഒരു തുന്നൽക്കാരന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച ഒരു സാധാരണക്കാരൻ, ഒരു പണ്ഡിതനെ ശീർഷകമായി ഇടുന്നതിന് പകരം ഒരു കർഷകനെയോ കൂലി തൊഴിലാളിയെയോ പാവപ്പെട്ടവനെയോ വിശുദ്ധ ഖുർആന്റെ അധ്യായത്തിന്റെ തുടക്കത്തിൽ ശീർഷകമായി ഇടുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു വേദഗ്രന്ഥമാണ്. അതെല്ലാവർക്കും വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ്. അത് മതപണ്ഡിതന്മാർക്ക് മാത്രം ഉപകാരപ്പെടുത്താനുള്ളതല്ല, നേതാക്കൾക്ക് മാത്രമായി ഉള്ളതല്ല. അതിന്റെ ഉപകാരം, അതിന്റെ ഉപഭോക്താക്കൾ സമൂഹത്തിലെ എല്ലാവരുമാണ്. ജനകീയമായ ആ ഒരു സ്വഭാവം കൈവരാനായിരിക്കാം ഒരു തുന്നൽക്കാരനായി ജീവിച്ച ലുഖ്മാൻ എന്ന് പറയുന്ന വ്യക്തി, ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ റഹ്മത്തുല്ലാഹി അലൈഹി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതാണ് കൂടുതൽ കരണീയമെന്ന് ഇമാമുകൾ പറയുന്നു. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ആ ലുഖ്മാനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെ പറയുന്നു. സാധാരണ അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് ഏതെങ്കിലും ഒരു പേരിട്ടാൽ ആ അധ്യായത്തിലുള്ള ചർച്ച മുഴുവനും ആ പേരിട്ട വ്യക്തിയെയോ വസ്തുവിനെയോ കേന്ദ്രീകരിക്കാറില്ല. അത് സ്വാഭാവികമാണ്. മലയാളത്തിലെ ചില പുസ്തകങ്ങൾ നമുക്ക് ഉദാഹരണത്തിന് പറയാൻ കഴിയും. മലയാളത്തിൽ പല പേരുകളിലും പലരും എഴുതിയ പുസ്തകങ്ങളുണ്ട്. പേര് പറയുന്നു എന്നല്ലാതെ ആ പുസ്തകത്തിലെ ഉള്ളടക്കം മുഴുവനും ആ പേരിനെ ചുറ്റിപ്പറ്റിയുള്ളതാവാറില്ല. തകഴിയുടെ ചെമ്മീൻ ഉദാഹരണം, ചെമ്മീൻ എന്നതിന്റെ പേര് മാത്രമാണ്. ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ നോക്കുമ്പോൾ അതിൽ പലതും കയറി വരും, പക്ഷേ ഒരു കഥാപാത്രം മാത്രം ചെമ്മീൻ വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ എന്ന ശീർഷകം കാണുമ്പോൾ ആ അധ്യായത്തിൽ പറയുന്നത് പശുക്കളെ സംബന്ധിച്ച് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കുറെ ഇനം പശുക്കളുണ്ട്, അതിൽ ധാരാളം പാല് കിട്ടുന്ന പശു ഏതാണ് അതൊക്കെ അറിയാൻ സൂറത്തുൽ ബഖറ ഒന്ന് വായിച്ചു നോക്കട്ടെ. പരിഭാഷയുടെ കാലമാണല്ലോ.
പരിഭാഷ വാങ്ങി വാങ്ങുമ്പോ ഒന്നാമത്തെ അധ്യായം പ്രാരംഭം പ്രിഫേസ് അൽ ഫാത്തിഹ, രണ്ടാമത്തെ അധ്യായം പശു. ഇത് കണ്ടപ്പോൾ പരിഭാഷ വാങ്ങിയവന് വളരെ സന്തോഷമായി. ഏതായാലും കുറെ കർഷകനായി ജീവിച്ച് മൂന്നാല് പശുക്കളൊക്കെ വാങ്ങിപ്പോറ്റുമ്പോൾ കിട്ടിയത് വലിയ കാര്യമായി പോയി. ഏത് പശുവാണ് നല്ലത് എന്ന് ഖുർആൻ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി ആ സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് അനിമലായ ആ പശുവിനെ പറ്റി, അദ്ദേഹത്തിന്റെ പശുവിനെ പറ്റി യാതൊരു ചർച്ചയും കാണാതെ വന്നപ്പോൾ തൽക്കാലം ഖുർആനോട് വെറുപ്പ് തോന്നി അദ്ദേഹം മെല്ലെ സ്ഥലം വിടുന്നൊരവസ്ഥയാണ് ഇന്നത്തെ സാഹചര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, അധ്യായങ്ങളിൽ പേരിടുമ്പോൾ ആ പേര് ഏതോ അത് മാത്രം ചർച്ച ചെയ്യുകയല്ല ഖുർആന്റെ ശൈലി. ഖുർആന്റെ ശൈലി മാത്രമല്ല സാഹിത്യങ്ങളുടെ മൊത്തം ശൈലി. ഇവിടെ കോഴിച്ചന എന്നാണ് നമ്മൾ ഈ പ്രദേശത്തിന് പറയുന്നത്. ആ പേരിലുള്ള കോഴികൾ ഇവിടെ ധാരാളം ഉണ്ട് എന്നൊന്നും അതിനർത്ഥമില്ല. പിന്നെ അത് ഏതോ ഒരു കാലത്ത് ഒരു നിമിത്തമായി വന്നത് കൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു. ഞാൻ ഉദാഹരണം പറയാം. അതുപോലെ അധ്യായങ്ങളുടെ പേരുകളിൽ പലപ്പോഴും ഒരു നേരിയ പരാമർശം ആ വിഷയത്തെ പറ്റി ഉണ്ടാകും. ബാക്കിയെല്ലാം മനുഷ്യന്റെ ഗന്ധമുള്ള മനുഷ്യഗന്ധിയായ ചർച്ചകളാണ് ഖുർആൻ നിറഞ്ഞു നിൽക്കുക. എന്നാൽ സൂറത്തുൽ ലുഖ്മാൻ എന്ന അധ്യായത്തിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ലുഖ്മാൻ സൂറത്തിന്റെ ഉള്ളടക്കം ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗ്യത്തിന്റെ കാരണങ്ങൾ, വലിയ ഭാഗ്യമുള്ള ആളാണ്. കാണാനൊന്നും ഒരു ഭംഗിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ചുണ്ട് തടിച്ച് ആള് കുറെ കറുത്ത്, ഉയരം കുറഞ്ഞ്, ഒരു ഒരാൾക്കൂട്ടത്തിലേക്ക് പോയാൽ അംഗീകാരമോ ബഹുമാനമോ കിട്ടുന്ന ഒരാളായിരുന്നില്ല. കണ്ടാൽ അത്ര സുന്ദരനൊന്നും അല്ല. അദ്ദേഹത്തിന് ചുണ്ട് തന്നെ കുറെ തടിച്ചാണ്. സമൂഹത്തിൽ അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അവരെ അള്ളാഹു തആല ഏതോ ചില പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ഒരുപക്ഷെ സൗന്ദര്യം നൽകിയില്ല, നല്ല നിറം നൽകിയില്ല, നല്ല സംസാരം നൽകിയില്ല, അങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനെ ഭൗതികമായി നോക്കിയാൽ ഒരു വിരൂപിയായി ഇവിടെ ഭൂമിയിൽ വന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യൻ ഉടമസ്ഥനായ അള്ളാഹുമായുള്ള ആ നല്ല ബന്ധം കൊണ്ട് എല്ലാ പൊരുത്തവും വാങ്ങി അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു. ആ സർട്ടിഫിക്കറ്റ് ഹിക്മത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അൽ ഹിക്മത്ത് എന്ന ഒരു കടലാസ് അദ്ദേഹം കൈവശപ്പെടുത്തി. ഓ ഇൻഷാ അല്ലാഹ്. അത് ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം മുത്താണ്. എല്ലാം ആളുകൾക്ക് പെറുക്കിയെടുത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല നല്ല മൊഴിമുത്തുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണ പരമ്പരയിൽ ഒരു ദിവസം ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ 10 ഉപദേശങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ മഹത്വം എന്താണ്, എങ്ങനെ ആ മഹത്വം ഉണ്ടായി, ലുഖ്മാന്റെ ഭാഗ്യത്തിന്റെ കാരണങ്ങൾ എന്താണ്, അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന ഉപദേശം എന്താണ്, ഇതാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് നൽകുന്ന ഉപദേശങ്ങളും അവരെ സംസ്കരിച്ചെടുക്കാൻ ആവശ്യമായ മറ്റു നല്ല നല്ല തിയറികളും പ്രാക്ടീസുകളും എല്ലാം ഉൾക്കൊള്ളിച്ച് ഈ വിശുദ്ധമായ അധ്യായം നമ്മുടെ മുൻപിൽ കാത്തു നിറഞ്ഞു നിൽക്കുകയാണ്. ഇൻഷാല്ലാ ഈ അധ്യായം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ നാളെ ആ ഖുർആന്റെ ഏറ്റവും നല്ല ഒരു ഭാഗ്യവും ബർക്കത്തും ലഭിച്ച് വിജയിക്കാൻ പഠിച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി ഇവിടെ വന്നു, ഖുർആൻ എന്താണ് ഖുർആന്റെ ലക്ഷ്യം, ഈ അധ്യായത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ മാത്രമാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അധ്യായത്തിലെ ഒന്നാമത്തെ വാക്ക് തന്നെ അലിഫ് ലാം മീം. അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം.
ഈ അധ്യായത്തിൽ ഇടയ്ക്കിടെ ഹിക്മത്ത് എന്ന പദം കടന്നു വരുന്നുണ്ട്. ഹിക്മത്ത്, ആ ഹിക്മത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് സംസാരിക്കാം. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനമാണ്. ഖുർആൻ കടന്നു വന്നത് വിജ്ഞാനം ലോകത്തിന് വിളമ്പാൻ വേണ്ടിയാണ്. ലോകത്തെ മനുഷ്യന്റെ പുരോഗതി ഏത് രൂപത്തിൽ മനുഷ്യനെ പുരോഗതി പ്രാപിക്കാൻ കഴിയും എന്ന് അന്വേഷിച്ചാൽ ശിലായുഗത്തിൽ നിന്ന് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ശിലായുഗത്തിലേക്കും, ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കും, ലോഹയുഗത്തിൽ നിന്ന് പിന്നീട് പേന യുഗത്തിലേക്കും, പേനയുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്കും കയറി എത്തി അവസാനം മൊബൈൽ യുഗത്തിൽ എത്തി നിൽക്കുകയാണ് നാം. ഇനിയും ഈ യുഗങ്ങൾ ഇങ്ങനെ മാറാൻ സാധ്യത ഉണ്ട്. പക്ഷെ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ശിലായുഗത്തിലേക്ക് മനുഷ്യൻ കടന്നു വന്നപ്പോൾ, ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് മനുഷ്യൻ കയറി വന്നപ്പോൾ ഉണ്ടാവാത്ത വലിയ വിസ്ഫോടനങ്ങളും വലിയ മുന്നേറ്റങ്ങളുമാണ് പേനയുടെ യുഗത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പേനയുടെ യുഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഖുർആനാണ് ഇവിടെ പേനയുടെ യുഗം ആരംഭിച്ചത്. പേനയുടെ യുഗം ആരംഭിച്ചത് ഖുർആനാണ്. വായന എന്ന് പറയുന്ന ആശയം ലോകത്ത് ആദ്യമായി സമർപ്പിച്ചത് ഖുർആനാണ്. കാരണം ഖുർആന്റെ വചനം ലൈലത്തുൽ ഖദറിൽ അവതരിക്കുന്ന വചനം ഏതാണ്? റമളാനിലെ ഒരു പ്രത്യേക രാത്രിയിൽ ഖുർആന്റെ ആദ്യത്തെ വചനം ഇറങ്ങുന്നു. ആ വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. ഇവിടെ ഇഖ്റ എന്ന് പറഞ്ഞാൽ ഇഖ്റ എന്ന് പറയുന്ന വായനയും അതിന്റെ തൊട്ട് തന്നെ പറയുന്നു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. വായിക്കുക. ആ ആയത്തിൽ തന്നെ തൊട്ടു ശേഷം പറയുന്നു പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. പേനയും വായനയും രണ്ടും ചേർത്തിക്കൊണ്ടാണ് ഖുർആന്റെ ആദ്യത്തെ വചനം വരുന്നത്. അപ്പോ ശിലായുഗത്തിൽ നിന്ന് കയറി വരുന്ന മനുഷ്യനെ പേനയുടെയും വായനയുടെയും ഒരു പുതിയ യുഗത്തിലേക്ക്, ഒരു സെഞ്ചുറിയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങളുടെ മാത്രം വാദമല്ല. ഖുർആൻ അവതരിച്ച ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഖുർആൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അത് മുസ്ലിംകളുടെ മേശപ്പുറത്ത് മാത്രമല്ല ഖുർആനെ നാം കാണുന്നത്. യൂറോപ്യൻ നാടുകളിൽ ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സഭകളുണ്ട്, ഓറിയന്റലിസ്റ്റുകൾ, ഓറിയന്റലിസം. അറബിയിൽ അൽ ഇസ്തിസ്റാഖ് അൽ മുസ്തശ്രിഖൂൻ, ഓറിയന്റലിസ്റ്റുകൾ. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ കിഴക്കൻ മതങ്ങളെ സംബന്ധിച്ചും കിഴക്കൻ ഭാഷകളെ കുറിച്ചും പഠിക്കുന്ന ഏർപ്പാടിനാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. അപ്പൊ കിഴക്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ കിഴക്കുള്ളതെല്ലാം കിഴക്കാണ്. അമേരിക്കയും യൂറോപ്പുമാണ് ലോകത്ത് എപ്പോഴും മേൽക്കോയ്മയോടെ നിൽക്കുക. അത് വളരെ മുമ്പേ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയായതുകൊണ്ട് അവനാണ് കിഴക്കും പടിഞ്ഞാറും ഒക്കെ തീരുമാനിക്കുക. അപ്പൊ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള മതങ്ങളെയും യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഭാഷകളെയും കുറിച്ച് യൂറോപ്യന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുവാൻ വേണ്ടി അവരുണ്ടാക്കിയ പ്രത്യേകമായ ആ സംവിധാനത്തിനാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. ആ ഓറിയന്റലിസ്റ്റുകളുടെ മേശപ്പുറത്ത് നിങ്ങൾ ചെന്നാൽ അവിടെ ആദ്യം കാണുന്നത് വിശുദ്ധമായ ഖുർആനാണ്, വേദഗ്രന്ഥമാണ്, ഖുർആനാണ്. ഖുർആൻ അവര് പഠിക്കുകയാണ്. പക്ഷെ ഖുർആൻ എന്തിനു പഠിക്കുന്നു എന്നത് മറ്റൊരു കഥയാണ്. അവര് ഖുർആൻ പഠിക്കുന്നത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനോ ഹിദായത്ത് ലഭിക്കുവാനോ അല്ല, മറിച്ച് ഈ ഖുർആൻ എങ്ങനെ ലോകത്ത് സ്വാധീനം നേടി അതറിയാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹം. കാരണം ഇത് ഒരു അത്ഭുതമുള്ള കഥയാണ്. ഒരു മാസക്കാലം റമളാനിൽ ഒരു മാസക്കാലം ഒരു ട്രെയിനിങ് ക്യാമ്പ്, സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളും അതിൽ പങ്കാളികളാവുന്ന വിശുദ്ധ റമദാനിലെ നോമ്പ്. ഖുർആന്റെ വിപ്ലവമല്ലേ? ആർക്ക് കഴിയൂ? ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ കയ്യിലൊരു തസ്ബീഹിമാലയുണ്ട്. ആ തസ്ബീഹിമാല കണ്ടപ്പോൾ എന്റെ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ ചോദിച്ചു, നിങ്ങളുടെ ഈ മാലയിൽ എത്ര മണിയാണുള്ളത്? അദ്ദേഹത്തിന് ചോദിക്കാൻ അവകാശമുണ്ട്, പറയാൻ നമുക്ക് ബാധ്യതയുമുണ്ട്.
ഞാൻ പറഞ്ഞു അത് 33 കൂട്ടണം 1 അങ്ങനെ 100 അത് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു ഞങ്ങൾക്കും ഇതുപോലെ ജപമാലയുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജപമാലയുടെ മണികൾ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു 10 കൂട്ടണം അങ്ങനെയാണ്. പിന്നെ ഞാൻ ചോദിച്ചു ഞങ്ങൾ മുസ്ലിംകൾ ഈ ജപമാല ഉപയോഗിച്ച് ഞങ്ങൾ എണ്ണം കണക്കാക്കി പ്രാർത്ഥിക്കാറുണ്ട്, സ്തുതികീർത്തനങ്ങൾ ചൊല്ലാറുണ്ട്. നിങ്ങൾ ചൊല്ലാറുണ്ടോ? ഞങ്ങളും ചൊല്ലാറുണ്ട്. പക്ഷെ ഞങ്ങൾ ചൊല്ലാറുണ്ടെങ്കിലും അതങ്ങനെ പ്രത്യേകമായിട്ട് ആരും ആരോടും പറയാറൊന്നുമില്ല എന്ന് പറഞ്ഞു മെല്ലെ അദ്ദേഹം വേറെ റൂട്ടിൽ സഞ്ചരിച്ചു. ഞാൻ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത് എല്ലാ ദിവസവും നാം ആ എണ്ണം കണക്കാക്കി പ്രാർത്ഥിച്ചാൽ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങളും ഐച്ഛികമായ കാര്യങ്ങളുമെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുകയാണ്. റമദാനിലെ വ്രതാനുഷ്ഠാനമൊക്കെ നോക്കിയാൽ 7 വയസ്സായ കുട്ടികൾ, ആ കുട്ടികൾ ഉമ്മയോട് ബാപ്പയോട് ആവശ്യപ്പെടുകയാണ് എന്നെ ആ അത്തായത്തിന് വിളിക്കണം എന്ന് നേരത്തെ ബുക്ക് ചെയ്യുകയാണ്. അതിന് ബാപ്പ പറയാണ് മോനെ എന്നെ വിളിക്കൂല, നീ ക്ഷീണിച്ചു പോകും, അല്ലാതെ പറ്റൂല, എന്നെ വിളിക്കണം കുട്ടി ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കുട്ടികളും വലിയവരും ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഒരു മാസക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന പരിശീലന ക്യാമ്പ്. പകൽ സമയത്ത് വ്രതം, രാത്രിയിൽ നിസ്കാരം. ഈ വലിയ സ്വാധീനം, ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ. മാത്രവുമല്ല ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി ജൂതന്മാർ പിടിച്ചെടുത്തു. കുറെ കാലം അവരെ കയ്യിലായിരുന്നു ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി. മുസ്ലിമീങ്ങളുടെ പള്ളിയാണ്. പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസലാം പണി കഴിപ്പിച്ച പള്ളിയാണ്. ആ പള്ളി മുസ്ലിമീങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാലിദ് ഇബ്നുൽ വലീദിനെ അദാ അയക്കുന്നു, ഖുദ്സിലേക്ക് അയക്കുന്നു. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പട ഖുദ്സിലെത്തുകയും ആ പള്ളി മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ആദ്യമായി ആ പള്ളിയിൽ ആരാണ് പ്രവേശിക്കുക, ആരാണ് അവിടെ ആദ്യം ബാങ്ക് വിളിക്കുക, താക്കോല് കൊണ്ട് ആദ്യം ആര് തുറക്കണം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാലേ നീ തുറക്കണം, കാരണം നീയാണ് മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഫത്ഹു മക്ക എന്ന് പറയുന്ന സംഭവത്തിൽ ആ പള്ളിയിൽ കയറി ബാങ്ക് വിളിച്ച ഏറ്റവും വലിയ വ്യക്തി നീയാണ്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചു. കൊല്ലങ്ങൾ പലതും കഴിഞ്ഞപ്പോൾ ആ പള്ളി വീണ്ടും ജൂതന്മാരെ കയ്യിലെത്തി. ചരിത്രം നോക്കൂ, യൂറോപ്പ് നോക്കി നിൽക്കുകയാണ്, യൂറോപ്പ് വീണ്ടും നോക്കുകയാണ്, ഈ പള്ളി ഞങ്ങളെ കയ്യിൽ കിട്ടിയ, ജൂതന്മാരെ കയ്യിൽ കിട്ടിയ പള്ളി, ഇത് മുസ്ലിമീങ്ങൾ വീണ്ടും കൈവശപ്പെടുത്തുന്നു. അങ്ങനെയാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ചരിത്രത്തിലെ വലിയ പണ്ഡിതനും വലിയ രാജാവും ഭരണാധികാരിയുമൊക്കെയായ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി വീണ്ടും അവരെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്, എങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബിക്ക് അത് കിട്ടി? ചരിത്രം പറയുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഖുർആൻ ആയിരുന്നു, പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ നൽകിയ പ്രചോദനമാണ്, ഖുർആൻ നൽകിയ ആവേശമാണ്, ഖുർആൻ നൽകിയ ഈമാനികമായ ചൈതന്യമാണ് സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഇത്ര ധൈര്യം പകർന്നത്. ആ സലാഹുദ്ദീൻ അയ്യൂബി മരണപ്പെട്ടപ്പോൾ യൂറോപ്യന്മാർ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അവര് സലാഹുദ്ദീനെ വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ സലാഹുദ്ദീൻ, നീയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നിന്നെ പേടിയായിരുന്നു, നീയുള്ളപ്പോ ഞങ്ങൾക്ക് നിന്നെ പേടിയായിരുന്നു, നീ മരിച്ചതോടുകൂടി ഇനി ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആരുമില്ല എന്ന് പറഞ്ഞ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖബർപുറത്തു നിന്ന് അവരതാ എഴുന്നേറ്റ് വീണ്ടും ഖുദ്സ് കൈവശപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് ഖുർആൻ, ആരാണോ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നത്, ഖുർആന്റെ ആശയം ഉൾക്കൊള്ളുന്നത്, ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നത്, അവരെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്പ് ചിന്തിച്ചു, ഖുർആനിൽ എന്തോ ഒരു മസ്മരിസമുണ്ട്
എന്തോ ഒരു പ്രത്യേകമായ ഒരു ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകം അതുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർ പാടുപെട്ടു. ഒന്ന്. രണ്ടാമതായി, ഖുർആൻ അത്ര വലിയ വിസ്മയങ്ങളുള്ളൊരു ഗ്രന്ഥമായി നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഖുർആനിൽ വല്ല വൈരുദ്ധ്യവും ഉണ്ടോ അത് കണ്ടുപിടിക്കണം. ആ വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുകയും വളരെ ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അവരുടെ ഒരു വാദത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അൽ അമീൻ, ദി ഹോണസ്റ്റ്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നോക്കിയാൽ കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അൽ അമീൻ. അൽ അമീൻ എന്ന പേര് നബിക്ക് എങ്ങനെ വന്നു? സത്യസന്ധത കൊണ്ട് മാത്രം നബിക്ക് കിട്ടിയ പേരാണ് അൽ അമീൻ എന്ന പേര്. സത്യമല്ലാത്തൊരു വാക്ക് നബിയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. തമാശ പോലും പറയുമ്പോൾ, തമാശ പറയുമ്പോൾ സത്യമേ പറയാവൂ. ഒരാളെയും വഞ്ചിക്കാൻ വേണ്ടിയോ അല്ലാതെയോ കളവ് പറയാൻ പാടില്ല. സത്യം മാത്രം പറയുകയും സത്യത്തിന് സാക്ഷിയാവുകയും സത്യം ലോകത്തിന് കൈമാറുകയും ചെയ്തതുകൊണ്ട് അറേബ്യയിലുള്ള മുഴുവൻ ആളുകളും ആ നബിക്ക് അൽ അമീൻ എന്ന് നാമം ചെയ്തപ്പോൾ ഓറിയന്റലിസ്റ്റുകൾ അവിടെ നിന്ന് കണ്ടെത്തിയത് അൽ അമീൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ആമിനയുടെ മകൻ എന്നാണ്. കാരണം അൽ അമീൻ, ആ അമീന രണ്ടും ഒരേ അക്ഷരങ്ങളാണ്. അൽ അമീൻ എന്നതിലുള്ള അക്ഷരങ്ങളാണ് ആമിനയിലുള്ളത്. പക്ഷെ അറബി വ്യാകരണം എടുത്തു നോക്കിയാൽ അൽ അമീൻ എന്ന് പറയുമ്പോൾ ആമിനയുടെ മകൻ എന്ന് അതിന് അർത്ഥം പറയുന്ന ഒരു ഡിക്ഷണറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഡിക്ഷണറിയുടെ മേജമെന്റ് വല്ല തെളിവും കൊണ്ടുവരാൻ ഓറിയന്റേഷൻസ് കഴിഞ്ഞിട്ടില്ല. അതുപോലെ അറബി എന്ന് പറയുന്ന വാക്കിന് ഓറിയന്റലിസ്റ്റുകളുടെ ഡിക്ഷണറിയിൽ അർത്ഥം പറഞ്ഞു ഇബ്നു ശാരിയ. ഖുർആനോടോ ഇസ്ലാമിനോടോ ഒക്കെ ഉള്ള വെറുപ്പിന്റെ ഊക്ക് കൊണ്ട് ഡിക്ഷണറി എഴുതിയിട്ട് ആ ഡിക്ഷണറി എഴുതിയത് തന്നെ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയല്ല. അറബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബ്നു ശാരിയ, ജാരസന്തതി. എത്ര വെറുപ്പാണ്! ആ വെറുപ്പ് തീർക്കാൻ വേണ്ടി, ഖുർആനിൽ വല്ല വൈരുദ്ധ്യവുമുണ്ടോ എന്ന് കണ്ണ് കാണാൻ വേണ്ടി, ഖുർആന്റെ വിശദീകരണമായ ഹദീസുകളിൽ വല്ല വൈരുദ്ധ്യവുമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി, അത് കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്ത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തേജോവധം ചെയ്യാൻ വേണ്ടി ഓറിയന്റലിസ്റ്റുകൾ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെയും മേശപ്പുറത്ത് ചൂടേറിയ ചർച്ചയാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വചനങ്ങൾ, ആ വചനങ്ങൾ എന്നും ചർച്ച ചെയ്ത് ചർച്ചയാണ്. ലോകമാകെയുള്ള ജനങ്ങൾ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ 1200 കോടി മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോൾ ആ 1200 കോടി ജനങ്ങളും ഓരോ ദിവസവും ഖുർആൻ 5 തവണ നിർബന്ധമായി അവര് വായിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരം ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇത് വേറൊരു വേദഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയില്ല. ചില വേദഗ്രന്ഥങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അതിന്റെ അനുയായികൾ വായിക്കുന്നുള്ളൂ. വേറെ ചില വേദഗ്രന്ഥങ്ങൾ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച മാത്രമേ വായിക്കുന്നുള്ളൂ. ഖുർആൻ ആവട്ടെ, ഖുർആന്റെ അനുയായികൾ എല്ലാ ദിവസവും 5 വട്ടം ആ ഖുർആൻ വായിക്കുന്നു. മാത്രവുമല്ല, ആ ഖുർആൻ എഴുതിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ എത്ര ബഹുമാനത്തോടുകൂടിയാണ് കാണുന്നത് വിശ്വാസികൾ. അത് കേവലം ഒരു പുസ്തകമായിട്ടല്ല അതിനെ കാണുന്നത്. ആ ആ ഖുർആനിൽ നിന്നുള്ള ഒരു ചെറിയ വാക്ക് ബിസ്മില്ലാഹി അർറഹ്മാനി റഹീം, ഖുർആന്റെ മുഴുവൻ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം മുഴുവനും ഉൾക്കൊള്ളുന്ന വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മി എന്ന് എഴുതിയ ഒരു തോൽക്കഷണം നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ മൻസൂർ ഇബ്നു അമ്മാർ, നേരത്തെ തമ്മാടിയായിരുന്നു, വളരെ മോശക്കാരനായിരുന്നു ആ മൻസൂർ ഇബ്നു അമ്മാർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ഒരു തോൽക്കഷണം നിലത്ത് കണ്ടപ്പോൾ അത് അദ്ദേഹം എടുക്കുകയാണ്.
എടുത്തെടുത്ത് അത് നല്ലൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ വൃത്തിയുള്ള സ്ഥലം കാണുന്നില്ല. അവസാനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയ തോൽക്കഷണം വായിലിട്ട് ചവക്കുകയാണ്, ചവച്ചിട്ട് വിഴുങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയ കഷണം, കടലാസും തോൽക്കഷണവും ഒക്കെ അത് എവിടെയെങ്കിലും ഇടാൻ പാടില്ല. അത് സൂക്ഷിക്കണം, വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കണം. അത് വിഴുങ്ങാൻ പാടില്ല, ചവച്ച് തിന്നാൽ മാത്രമേ പാടുള്ളൂ. വിഴുങ്ങിയാൽ അത് മാലിന്യത്തിലേക്കാണ് ആ അക്ഷരങ്ങൾ പോവുക. അത് ചവച്ച് അതിന്റെ അക്ഷരങ്ങളുടെ രൂപം മൊത്തം നഷ്ടപ്പെട്ടതിനു ശേഷം അത് വയറ്റിലേക്ക് ഇറക്കുന്നത് വിരോധമല്ല. മൻസൂർ ബിൻ അമ്മാർ പറയുന്നു, എന്റെ വിജയത്തിന്റെ കാരണം ആ പരിശുദ്ധ ഖുർആൻ എഴുതിയ തോൽക്കഷണം നിലത്ത് കണ്ടപ്പോൾ ബഹുമാനിച്ച കാരണം കൊണ്ടാണ് എനിക്ക് വിജയമുണ്ടായത്. അങ്ങനെ ആ മൻസൂർ ബിൻ അമ്മാറിന് ഞാൻ ഉദാഹരണം പറയുന്നു. ഈ സദസ്സിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പരിശുദ്ധ ഖുർആനാകുന്ന വചനത്തെ കാണുമ്പോൾ അവര് എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. ഖുർആനെ കാണുമ്പോൾ എല്ലാവർക്കും ബഹുമാനമാണ്. ഖുർആൻ ഇങ്ങനെ നമ്മളെ സദസ്സിലേക്ക് വരികയാണെങ്കിൽ ആ ഖുർആനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഒരു ഖുർആൻ പഠിച്ച ഒരു ആലിമ് നമ്മളെ സദസ്സിലേക്ക് വരുമ്പോൾ ആ ആലിമിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ആലിമിന് എന്ത് പവറാണുള്ളത്? ആ പവർ ഫീ ഖൽബിഹി ഖുർആനുൻ, ആലിമിന്റെ ഖൽബിൽ ഖുർആനുണ്ട്. അതുകൊണ്ടാണ് ആലിമിന് ബഹുമാനമുണ്ടായത്. ഖുർആൻ അയാളെ കൽവിലില്ലെങ്കിൽ, ഖുർആന്റെ ആദർശമില്ലെങ്കിൽ, അതിന്റെ ആശയമില്ലെങ്കിൽ, അതുമായുള്ള ബന്ധമില്ലെങ്കിൽ അയാളെ പിന്നെ നമുക്ക് എന്തിനാ? അപ്പൊ ഖുർആന്റെ ആശയം പഠിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. മുസ്ഹഫ്, മുസ്ഹഫ്, മസ്ഹഫ്, മിസ്ഹഫ്, മൂന്ന് രൂപത്തിലും ഉച്ചരിക്കൽ അനുവാദമുള്ളതും മുസ്ഹഫ് എന്ന് നാം പറഞ്ഞു വരുന്നതുമായ ആ ഖുർആൻ രണ്ട് ചട്ടകളുടെ ഉള്ളിലായി ഒതുക്കി വെച്ചിട്ടുള്ള വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം അത് കടലാസാണ്, കടലാസിലുള്ളത് മഷിയാണ്. അത് തൊടാൻ ഒതുവിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിമീങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലും മദ്രസകളിലും പല പുസ്തകങ്ങളുമുള്ള കൂട്ടത്തിൽ ഖുർആൻ അടിയിലും അതിന്റെ മുകളിൽ വേറെ പുസ്തകങ്ങളും ആയി പോകുന്ന അവസ്ഥ മുസ്ലിമീങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനത്തിന്റെ വിഷയത്തിൽ, പാരായണത്തിന്റെ വിഷയത്തിൽ, ഉള്ളടക്കമനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എല്ലാം മറ്റ് വേദഗ്രന്ഥങ്ങളെ എപ്പോഴും കവച്ചു വെച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആനുൽ അലീം. ആ ഖുർആൻ അവതരിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. ആ ഖുർആൻ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയാണ്? പേനയുഗത്തിൽ, വായനയുടെ യുഗത്തിൽ വന്ന ഖുർആൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിജ്ഞാനമാണ്. ഖുർആന്റെ ലക്ഷ്യം വിജ്ഞാനം ആർക്കുണ്ടോ അവനെ മാത്രമേ ഖുർആൻ സ്നേഹിക്കുന്നുള്ളൂ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവൻ അറിവാണ് വിജ്ഞാനമാണ്. ഈ വിജ്ഞാനം വേണ്ടത്ര രൂപത്തിൽ ലഭിച്ചിട്ടുള്ള ആളുകളാണ് മഹാന്മാരായ പ്രവാചകന്മാർ. സൂറത്തുൽ ഉഖ്മാനിൽ പറയുന്നു, അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം. വിജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വേദഗ്രന്ഥം കേവലം പാരായണത്തിന് വേണ്ടി അല്ല. പിന്നെയോ ഖുർആനിൽ എന്താണോ നാം ആഗ്രഹിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളതെന്തോ അതെല്ലാം ഖുർആനിലുണ്ട്. വിജ്ഞാനം, വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വിജ്ഞാനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ അർത്ഥം മാറി മാറി വരുന്ന കാലഘട്ടമാണ്. ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തോ ഒരു പ്രതിഭാസം എന്നായി മാറിയിരിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അങ്ങനെയായി. കേന്ദ്രത്തിൽ മാനവശേഷി എന്നാണ് അതിന്റെ പേര്, അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കേന്ദ്രത്തിലില്ല. ആ പേര് പറയാനും കേൾക്കാനും ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ എന്തോ എന്നറിയില്ല, മാനവ വിഭവശേഷി കാര്യാലയം. സംസ്ഥാന തലത്തിൽ നോക്കിയാലും വിദ്യാഭ്യാസം തന്നെ എന്തോ ഒരു പ്രശ്നമുള്ള ഒന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരെ പറ്റിയും അത് കൈകാര്യം ചെയ്യുന്ന രീതിയെ പറ്റിയും എല്ലാം നമുക്ക് എല്ലാവർക്കും തന്നെ ആക്ഷേപങ്ങൾ തോന്നുന്ന ഒരു പരുവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം
അതിന്റെ കാരണം എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ വിജ്ഞാനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഭൗതിക ലോകം പരാജയപ്പെട്ടു. വിജ്ഞാനമെന്ന് പറഞ്ഞാൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന വിജ്ഞാനം, ഇസ്ലാം ഉദ്ദേശിക്കുന്ന വിജ്ഞാനം, സൃഷ്ടാവായ അള്ളാഹുവിനെ പറ്റി അറിയുക, സൃഷ്ടികളെ സംബന്ധിച്ച് അറിയുക, ഈ രണ്ട് അറിവിനാണ്, ഈ രണ്ട് അറിവ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ ഭൗതിക ലോകം പരാജയപ്പെട്ടു. ഇവിടെ ഭൗതിക ലോകം വിജ്ഞാനത്തിന്റെ അർത്ഥം പറയുന്നത്, വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം പറയുന്നത്, സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മറ്റുള്ളവരോട് ഭംഗിയായി പെരുമാറാനുള്ള പരിശീലനത്തിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുക. ഭൗതിക ലോകത്തിന്റെ നിർവചനം അങ്ങനെയാണ്. അതായത് മറ്റ് എല്ലാ മനുഷ്യന്മാരോട് ഒരു സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ സമൂഹത്തിലെ വിവിധ തട്ടിലുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പഠിച്ചാൽ അത് വിദ്യാഭ്യാസമായി. ഇസ്ലാം ഇതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇസ്ലാം പറയുന്ന വിദ്യാഭ്യാസത്തിന് ഒരക്ഷരം കൂടി അതിൽ കൂട്ടണം. അതായത് സൃഷ്ടാവായ അള്ളാഹുവിന് എങ്ങനെ വഴിപ്പെടണമെന്നും അവന്റെ ശക്തി എന്താണ് എന്നും അറിയുകയും അതനുസരിച്ച് ആ സൃഷ്ടാവുമായി ബന്ധപ്പെടുകയും സൃഷ്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുകയും ചെയ്യുന്നതിനാണ് വിജ്ഞാനമെന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണം ചേരുന്ന വിജ്ഞാനത്തെ ഒന്നിൽ മതിയാക്കിയപ്പോൾ വിദ്യാഭ്യാസം ഒരു പ്രശ്നമായി മാറി, അതൊരു തലവേദനയായി മാറി. ഇത് രണ്ടും ചേരുമ്പോഴോ വിദ്യാഭ്യാസം ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വരുന്നു. നിങ്ങൾ ഓർക്കുക, മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മൃഗങ്ങൾക്ക് വിജ്ഞാനമില്ല, മൃഗങ്ങൾക്ക് വിജ്ഞാനമില്ല. അവ ഒരു റൂമിലിട്ട് അടച്ചാൽ ആ റൂമിൽ അവിടെ എങ്ങനെ കഴിയുന്നു? മാറ്റങ്ങളില്ല, വ്യത്യാസങ്ങളില്ല, ചിന്തകളില്ല, അന്വേഷണങ്ങളില്ല, പഠനങ്ങളില്ല. ആ ആശയത്തിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വളരെയധികം വ്യത്യാസത്തിലാണുള്ളത്. മനുഷ്യനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ അവൻ ഒറ്റക്ക് താമസിക്കുന്ന സമയത്ത് പോലും അവൻ എന്തോ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് എത്താൻ സൃഷ്ടാവിനെ പറ്റിയുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ എത്തും. അവൻ സൃഷ്ടികളെ പറ്റി ആലോചിക്കും. അത് രണ്ടും സമന്വയിപ്പിച്ച് അവൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. ഓർത്തു നോക്കൂ, ഖുർആൻ വിഭാവനം ചെയ്യുന്ന വിജ്ഞാനത്തിന്റെ സൗന്ദര്യം ഞാനിവിടെ പറയാം. ഇന്ന് പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾ പറയാറുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ വളരെ പിന്നിലുള്ള ഒരു ടീമാണ് ഇസ്ലാമിന്റെ ആളുകൾ, മുസ്ലിമീങ്ങൾ. പഠിക്കാൻ താല്പര്യമില്ലാത്ത, പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത, പഠിച്ചാൽ തന്നെ അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാത്ത എന്നൊക്കെ ആധുനിക ലോകത്ത് ചില ആളുകൾ മുസ്ലിമീങ്ങളെ കളിയാക്കാറുണ്ട്, ഇസ്ലാമിനെ കളിയാക്കാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നൂറ്റാണ്ടിൽ, ഈ ഒരു നൂറ്റാണ്ടിലോ രണ്ട് നൂറ്റാണ്ടിന്റെയോ ഉള്ളിൽ മുസ്ലിം സമൂഹത്തിൽ ചെറിയ വിദ്യാഭ്യാസപരമായ ആ മുന്നേറ്റത്തിൽ ചെറിയൊരു കുറവ് സംഭവിച്ചതിന്റെ പേരിലുള്ള ആക്ഷേപം മാത്രമാണിത്. പഴയ തലമുറകളിലേക്ക് നാം നോക്കുമ്പോൾ ലോകത്ത് വിദ്യാഭ്യാസം, വിജ്ഞാനം എന്താണെന്ന് പഠിപ്പിച്ചത് ആ കാലഘട്ടങ്ങളിലെ മുസ്ലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ചിന്തിക്കണം, ഈ സദസ്സിലുള്ള പണക്കാർ, ഉന്നതമായ ജോലിയുള്ളവർ, അഭ്യസ്ത വിദ്യർ എന്ന് അവകാശപ്പെടുന്ന ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമുള്ളവർ എല്ലാവരും നമുക്ക് ആവശ്യമാണ്. അഭ്യസ്ത വിദ്യർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളവരാണ്. അവരുടെ എല്ലാ സഹകരണവും, അതുപോലെ പണക്കാരുടെ സഹകരണവും, രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും, ഇതെല്ലാം ചേരുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ വളർച്ച പൂർണ്ണമാവുകയുള്ളൂ. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹം ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അബ്ദുല്ലാഹിൽ മുബാറക് പണക്കാരനാണ്, കച്ചവടക്കാരനാണ്. ഫുലൈൽ ഇബ്നു ഇയാൽ ആകട്ടെ സാമ്പത്തികമായിട്ട് ഒരു കഴിവില്ലാത്ത ആളാണ്. ആ ഫുലൈൽ ഇബ്നു ഇയാദിനോട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറയുന്നു, ഫുലൈൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ,
ഞാൻ തരാ. അങ്ങനെയല്ല, ഓരോ വർഷവും 100,000 ദിർഹം ഫുലൈൽ ഇബ്നു ഇയാദിന്റെ കയ്യിൽ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് അതാ നൽകുന്നു. ഉണ്ടോ? എന്താണ് ഫുലൈൽ ഇബ്നു ഇയാദിന്റെ പ്രത്യേകത? അദ്ദേഹം രണ്ട് അറിവും ഉള്ള ആളാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ പറ്റി അറിയുന്ന ആളാണ്. ആ അള്ളാഹുവിന് ഇബാദത്ത് നിർവഹിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താത്ത വ്യക്തിയാണ്. രണ്ടാമത് സൃഷ്ടികളെ സംബന്ധിച്ചും ബോധമുള്ള ആളാണ്. സൃഷ്ടാവിനെ പറ്റിയുള്ള വിവരവും സൃഷ്ടികളെ പറ്റിയുള്ള വിവരവും ഒരു മനുഷ്യൻ ആർജിച്ചു കഴിഞ്ഞാൽ അതാണ് അൽ ഇൽമ് എന്ന് പറയുന്ന ഉപകാരമുള്ള വിജ്ഞാനം. അത് രണ്ടും അറിയുക, അത് രണ്ടും പ്രവർത്തനത്തിൽ കൊണ്ടുവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫുലൈൽ ഇബ്നു ഇയാദിന്റെ കയ്യിൽ ആ രണ്ട് അറിവും ഉണ്ട്. അല്ലാഹുവിനെ പറ്റി വലിയ അല്ലാഹുവിനെ എപ്പോഴും ഓർക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം അതാ ഒരു പ്രഭാഷണം നടക്കുന്നു. ആ പ്രഭാഷണം നടക്കുന്ന സദസ്സിന്റെ ഏറ്റവും പിന്നിൽ ഫുലൈൽ ഇബ്നു ഇയാദ് ആ വഴി കടന്നു പോകുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ ജീവിതം കാന ഖാത്തിയ തരീഖ്, കൊള്ളക്കാരനായിരുന്നു. ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ അവരെ തടഞ്ഞു വെച്ച് അവരെ കൊള്ള ചെയ്യുന്ന ആളായിരുന്നു. ഒരു പ്രഭാഷണം, നല്ല പ്രഭാഷണം, നല്ല ഗുരുവിൽ നിന്നുള്ള പ്രസംഗം, സ്വാലിഹ്യങ്ങളുള്ള മജ്ലിസ്, അതുപോലെയുള്ള മജ്ലിസിൽ നിന്ന് വരുന്ന ഉപദേശം ഫുലൈൽ ഇബ്നു ഇയാദിന്റെ ചെവിയിൽ വന്ന് അലക്കുകയാണ്. അലം യഗ്നി ലില്ലദീന ആമനു അന് തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കാൻ മനുഷ്യന് സമയമായിട്ടില്ലേ? ആരെയാണ് കാത്തു നിൽക്കുന്നത്? എപ്പോഴാണ് പോകേണ്ടി വരിക എന്നതിനെ പറ്റി യാതൊരു ബോധവും. എന്താണ് വരാത്തത്? എത്രയാണ് നിന്റെ ജീവിതത്തിന്റെ ഗ്യാരണ്ടി? എപ്പോൾ വിളിച്ചാലും പോകേണ്ട ആളല്ലേ? സമൻസ്, വാറന്റ് വന്നാ പോകേണ്ടി വരില്ലേ? എന്താണ് ചിന്തിക്കാത്തത്? ഈ വചനം കേൾക്കുന്ന സമയം ഫുലൈൽ ഇബ്നു ഇയാദ് അതാ മാറുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുന്നു. പശ്ചാത്തപിച്ച് മടങ്ങി അദ്ദേഹം നേരിട്ട് ബന്ധപ്പെടുന്നത് ആരോടാണ്? ഉലമാവിനോടാണ്. ആ ഉലമാവുമായി ബന്ധപ്പെടുന്നു, എന്ത് വിഷയവും ആലിമീങ്ങളോട് ചോദിക്കുന്നു, അവരെ ഉപദേശമനുസരിച്ച് ജീവിക്കുന്നു. പഴയ കാലത്ത് നമ്മളെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ ഉലമാക്കളുടെ നേതൃത്വം അംഗീകരിച്ചു കൊണ്ട് മുസ്ലിമീങ്ങൾ ജീവിച്ച കാലം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് അച്ചടക്കം ഇവിടെയുണ്ട്, സഹകരണമുണ്ട്. അമുസ്ലിമീങ്ങൾക്ക് നമ്മളോട് വെറുപ്പില്ല. ഇന്നതൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം ഉലമാവിനെ നമ്മൾ തള്ളിയതാണ്. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നല്ല ജീവിതം കാണുമ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് തന്റെ സമീപത്തേക്ക് വന്ന് 100,000 ദിർഹം നൽകുന്നു. 100,000 ദിർഹം നിങ്ങളെ കയ്യിൽ വെച്ചോളൂ. എന്നിട്ട് ആ സമയത്ത് അബ്ദുല്ലാഹിൽ മുബാറക് ഫുലൈലിനോട് അങ്ങോട്ട് മറുപടി പറയുന്നു. ലൗലാക മത്തജർതു യാ ഫുലൈൽ, ലൗലാക മത്തജർതു, നിങ്ങളില്ലെങ്കിൽ ഞമ്മൾ കച്ചവടം ചെയ്യുമായിരുന്നില്ല. ഞങ്ങൾ കച്ചവടം ചെയ്യുന്നതും ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നതും നിങ്ങൾ പോലത്തെ ആലിമീങ്ങൾ ഇൽമ് ഇവിടെ പറയുകയും ഇൽമ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. അല്ലെ, ഞാനിതൊരു ബിസിനസ്സിന് പോവില്ല. എന്റെ ഇഷ്ടം നിങ്ങളെ പോലെ ഇൽമ് പറയാനും പ്രചരിപ്പിക്കുവാനുമാണ്. പക്ഷേ ഞാനും കൂടി നിങ്ങളെ പോലെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമായ പണം കിട്ടുകയില്ല. ഈ വിഷയത്തിന് കുറെ ചെലവുകളുണ്ടല്ലോ. അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കാൻ കുറെ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്. അതിനൊന്നും ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ലൗലാ കമത്ത ചേർത്തു, ലൗലാ കമത്ത ചേർത്തു, നിങ്ങളില്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന് പോകുമായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇൽമിന്റെ കാര്യം ഏറ്റെടുത്തു, എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ. ലാ തസ്തഗീറൂ അനിൽ ഇൽമി, ഇൽമിനെ വിട്ട് മറ്റൊന്നിന്റെ കൂടെ നിങ്ങൾ പോകരുത്. എപ്പോഴും ഇൽമിന്റെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് ഫുലൈൽ ഇബ്നു ഇയാദിനോട് അബ്ദുല്ലാഹി മുബാറക് അതാ പറഞ്ഞു കൊടുക്കുന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആരാണ് ഇവിടെ വിജ്ഞാനം പ്രചരിപ്പിക്കണ്ട എന്ന് പറഞ്ഞത്? വിജ്ഞാനം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ഒരു ടീം വർക്ക് നടത്തുന്ന ഒരു സമൂഹമല്ലേ ഇസ്ലാമിക സമൂഹം? പക്ഷേ വിജ്ഞാനത്തിന്റെ തുടക്കം, വിജ്ഞാനം എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആ ചരിത്രം നാം മറന്നു പോകരുത്. ഖുർആൻ അത് മാന്തി എടുത്ത് നമ്മുടെ മുമ്പിൽ ഇട്ടു തരികയാണ്. ആദ്യത്തെ മനുഷ്യനെ അള്ളാഹു ഭൂമിയിൽ പടച്ചിട്ട് ആ പടച്ച മനുഷ്യന് യഥാർത്ഥത്തിൽ കൂടുതൽ പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരാളല്ലേ, ഒരു ഏകകോശ ജീവി, ഒരു സിംഗിൾ ഒരാൾ, പേര് ആദം.
എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഭാര്യയോട് പെരുമാറാനുള്ള കാര്യം പഠിക്കേണ്ടതുണ്ടോ? ഭാര്യ ഇല്ലല്ലോ. പിന്നെ ഒരു വീട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ, വീടില്ലല്ലോ. ഒരു നാട്ടിൽ നാട്ടുകാരോട് ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ, അങ്ങനെ പ്രത്യേകമായി നാട്ടുകാരെന്ന് പറഞ്ഞ ആളില്ലല്ലോ, വേറെ ഒരാളല്ലേ ഉള്ളൂ.